ഫസ്റ്റ് ഹാഫ് കഥയാണ്, സെക്കൻഡ് ഹാഫ് ഡോമിനേഷൻ ആണ്. അൽ വെസൽ അറടികയാണ്. ഇതാണ് ഇന്നത്തെ ഒരു മത്സരത്തെ പറ്റി പറയാനുള്ളത്. അതായത് 6-0 അൽ വെസലിനെതിരെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നു. മൊത്തത്തിൽ നെഗറ്റിവിറ്റിയാണ് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, എവിടെ നോക്കിയാലും. ഏതായാലും ഈ ഒരു മത്സരത്തെ പറ്റി ഇനി ഞാൻ പാതിരാത്രി ഒന്ന് നിങ്ങളോട്, ഞാൻ കൂടി ഈ ഒരു നെഗറ്റിവിറ്റി എന്നുള്ള നിലയ്ക്ക് പറയുന്നില്ല, ചില കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് പോകാം എന്ന് വിചാരിച്ചു. ഏതായാലും ഈ ഒരു മത്സരം ആദ്യം കുറേ സെർവർ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, ആദ്യത്തെ കുറച്ച് മിനിറ്റ് നഷ്ടമായി, അപ്പോൾ തന്നെ 3 ഗോളായി. അതൊരു കോമഡി ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഏതോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ലിങ്ക് വന്നു, അപ്പം ആരും എടുത്തിട്ട് ഇങ്ങനെ ഒരു ലൈവ് ഇടുന്നൊരു സംഭവമാണ്. ഞാൻ നോക്കാൻ നേരത്ത് മഞ്ഞ ജേഴ്സി ഇട്ടിട്ടുള്ള ടീം അടിപൊളി കളി, അവർക്ക് ബോൾ പോലും കിട്ടുന്നില്ല. ഓ, ഞാൻ വിചാരിച്ച UAE ടീമിനൊക്കെ എതിരെ ബ്ലാസ്റ്റേഴ്സ് ഇജ്ജാതി കളിയോ. പിന്നെ ഈ യൂട്യൂബിൽ കളി കണ്ടപ്പോഴല്ലേ മനസ്സിലായത്, അത് അൽവസലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇട്ടിരുന്നത്, എവേ ജേഴ്സി ആയിരുന്നു, ആ ട്രെയിനിങ് ജേഴ്സി ആണെന്നുള്ളത്. ഏതായാലും അത് തന്നെയാണ് സംഭവിച്ചത്. ഫസ്റ്റ് ഹാഫിൽ ബോള് കിട്ടുന്നതേ ഇല്ലായിരുന്നു, കംപ്ലീറ്റ്ലി അൽവസൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതേപതിയെ തന്നെ ഗോള് കുറച്ച് വാങ്ങിക്കൂട്ടി. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ നമ്മളിപ്പം ആദ്യ പകുതിയിൽ ആകെ 2 ഫോറിനേഴ്സ് ഉള്ളായിരുന്നു, പിന്നെ അവരെനിക്കൊന്ന് 5 ഫോറിനേഴ്സ് മറ്റോ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒമർ അബ്ദുൾ റഹ്മാനൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു, ഏഷ്യൻ മെസ്സി, ഏഷ്യൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ ഒക്കെ ആയിട്ട് അറിയപ്പെടുന്ന താരം. സോ ഏഷ്യൻ മെസ്സി അല്ല, എനിക്കൊന്ന് അറേബ്യൻ മെസ്സി, യെസ്. പിന്നെ അവരുടെ ബെഞ്ചിൽ കണ്ട് 4 ഫോറിനേഴ്സ് മറ്റുണ്ടായിരുന്നു. നമ്മൾ പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോഴാണ് 4 ഫോറിനേഴ്സ് ഒക്കെ ആയിട്ട് വന്നത്. അതായാലും സെക്കൻഡ് ഹാഫിലും അവർ ഗോൾ അടിച്ചു, അങ്ങനെ മൊത്തത്തിൽ 7-0 കിട്ടാതെ രക്ഷപ്പെട്ടു. അൽവസൽ ആറടി തകർത്തെറിഞ്ഞു ബ്ലാസ്റ്റേഴ്സിലേത് വേണമെങ്കിൽ പറയാം. ഏതായാലും ഈ ഒരു മത്സരത്തിനെ പറ്റി അങ്ങനെ ഒരു റിവ്യൂ എന്ന നിലയിൽ വിലയിരുത്തേണ്ട കാര്യമൊന്നും ഇല്ല. ഇറ്റ്സ് എ പ്രീ സീസൺ മാച്ച്. നമ്മൾ ഡുറൻ കപ്പ് പോലെയുള്ള ഒരു ടൂർണമെൻറ്റ് വരെ നമ്മൾ പ്രീ സീസൺ ആയിട്ടാണ് എടുത്തത്. സോ പ്രീ സീസൺ എന്ന് പറഞ്ഞാൽ തന്നെ കളിക്കുന്നൊരു മാച്ച് എന്താണെങ്കിലും ആ നിലയ്ക്ക് തന്നെ ആയിരിക്കും. സോ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ മാച്ച് മാത്രമേ ഉള്ളൂ ലൈവും ഓപ്പൺ ആയിട്ടുള്ളതും, അടുത്ത രണ്ടും ക്ലോസ് ഡോറും ലൈവ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ അത് കുറച്ചുകൂടെ ശക്തരായിട്ടുള്ള എതിരാളികളാണ് ഇപ്പം ഷാജ എഫ് സി ആൻഡ് അൽ ഷബാബ് അല്ല, ഷബാബ് ലഹരി, സോറി. അപ്പം ആ രണ്ട് ടീമുകളും കുറച്ചും കൂടി ശക്തരായിട്ടുള്ള ടീമുകളായതുകൊണ്ടായിരിക്കാം. എന്താണെങ്കിലും ഞാൻ ഈ ഒരു UAE മാച്ച്, UAE ക്ലബ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയൊക്കെ ഒരു തോൽവി പ്രതീക്ഷിച്ചു. പക്ഷേ കുറച്ചും കൂടി നമ്മൾ ഒന്ന് ഡിഫെൻഡ് ചെയ്യും, നമ്മുടെ ഡിഫെൻസ് ഓക്കെ ആയിരിക്കും, നമുക്കിപ്പം അറ്റാക്കിങ്ങിലെ ഓപ്ഷൻസൊക്കെ കുറവായതുകൊണ്ട് ഗോളുകൾ അടിക്കാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത് രണ്ടും സംഭവിച്ചു, ഗോളും അടിച്ചില്ല, ഗോളുകളും നമ്മൾ കൺസീഡ് ചെയ്യപ്പെടുന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. ഞാൻ പിന്നെ വാട്സപ്പിലൊക്കെ ഇന്ന് തന്നെ കണ്ടിട്ടുണ്ട്, അതായത് അവരുടെ ഒരു പ്ലെയറുടെ മാർക്കറ്റ് വാല്യൂ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മൊത്തത്തിലുള്ള മാർക്കറ്റ് വാല്യൂ എന്നുള്ളത്. പക്ഷേ അത് നമുക്ക് കമ്പയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം UAE ക്ലബ്സിനോടെതിരെയൊക്കെ നമ്മുടെ ഇന്ത്യൻ ക്ലബ്സ് ഒക്കെ കളിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ACL ഇപ്പം മുംബൈ സിറ്റി FC ലേറ്റസ്റ്റ് ആയിട്ട് അവിടുത്തെ അൽജസീറ എന്ന് പറയുന്ന ക്ലബിനെതിരെ ACL തന്നെ 2 മാച്ചസ് കളിച്ചിട്ടുണ്ട്. അതിൽ 1 0-0 ഡ്രോയും 1-0 അൽജസീറ ജയിക്കുകയും ചെയ്തതാണ്. ആ മാച്ച് നന്നായിട്ട് കളിച്ച മുംബൈ സിറ്റി FC ആണ്, ഞാൻ ആ മാച്ച് കണ്ടിട്ടുള്ളതാണ്. മറ്റേ 0-0 ആയിട്ടുള്ള കളിയും ഒരു നല്ലൊരു ഫൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ആ രീതിയിലുള്ള ഫൈറ്റൊന്നും വന്നിട്ടില്ല ഈ ഒരു മത്സരത്തിൽ എന്നുള്ളതാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുതിയ താരങ്ങൾ ഇന്ന് കളിച്ചു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യമായിട്ട്. ഇപ്പം മിലോസ്, എനിക്കൊന്ന് മിലോസ് നേരത്തെ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ നമ്മൾ കണ്ടിട്ടില്ലല്ലോ മറ്റേ പഞ്ചാബ് FC പ്രീ സീസൺ മാച്ച്. അപ്പം മിലോസ് കളിച്ചു, മിലോസ് നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. കാരണം പുള്ളി, ഞാൻ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടു, പുള്ളി ഒരു ജിങ്കൻ ടൈപ്പ് പ്ലെയർ ആണോ എന്നൊക്കെയുള്ള ഇത്, ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ പുള്ളി കിടന്ന് ബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസും, അതുപോലെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു ഹെഡർ ക്ലിയറൻസും, അങ്ങനെ കൊള്ളാം അദ്ദേഹം, ഒരു നൈസായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. പിന്നെ സക്കായി കളിച്ചു, സക്കായി പറഞ്ഞ പോലെ ലൂണയുടെ ഒരു നല്ല ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് തന്നെയാണ് തോന്നിയത്. അതുപോലെ തന്നെ പെപ്പറയ്ക്ക് അങ്ങനെ പ്രസ്സിംഗ് ഒക്കെ ഉണ്ടായി, അതിനെ കാര്യമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അറിയാമല്ലോ, ആ ഒരു കൃത്യമായിട്ട് ബോൾ കിട്ടിയാലേ നമുക്ക് ഫോർവേഡ്സിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. പിന്നെ ഫ്രെഡി അത്യാവശ്യം ഡീസൻ്റായിട്ട് വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അത്രയൊക്കെയാണ് പ്ലെയേഴ്സിനെ പറ്റിയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എനിക്ക് ഇനിയിപ്പോൾ കൺസേൺ ഉള്ളത്, ഇപ്പം നമ്മൾ നിരന്തരം ഇപ്പം ഡുറൻ കപ്പിലും പ്രതീക്ഷ തെറ്റിച്ചൊരു കളിയായിരുന്നു, ഇപ്പം ഈ ഒരു മാച്ച് അൽവസിലും ഈ പറഞ്ഞ പോലൊരു ഫ്രണ്ട്ലി എന്ന നിലയ്ക്ക് തന്നെയാണല്ലോ കളിച്ചിട്ടുള്ളത്. സോ അവർ ഈ 6 ഗോൾ അടിച്ചു, തീർച്ചയായിട്ടും എനിക്ക് കൺസേൺ ഉണ്ട് ഡിഫൻസ് എങ്ങനെയായി തീരും, നമ്മുടെ ഇഷ്യൂസ് ഉണ്ടോ. ഏതായാലും ഈ ഒരു പ്രീ സീസണിലാണ് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വന്നത്, കൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ ഫിക്സ് ചെയ്യും എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്താ, തീർച്ചയായിട്ടും എക്സ്പോസ് ആകണം പ്രീ സീസണിൽ, നമുക്ക് അങ്ങനെയുള്ള പൊസിഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകൾ പോരായ്മകളുണ്ടെങ്കിൽ അത് എക്സ്പോസ് ആയി കോച്ച് അത് പരിഗണിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പിന്നെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു തലവേദനയായിട്ട് തോന്നുന്നത്, നമ്മുടെ ഈ പ്ലെയേഴ്സ് ഇപ്പം സക്കായും അതുപോലെ തന്നെ മിലോസും പെപ്രയും, ഇപ്പം പെപ്രയും സക്കായും ഒക്കെ മിക്കവാറും സ്റ്റാർട്ട് ചെയ്യേണ്ട പ്ലെയേഴ്സ് ആയിരിക്കും നമ്മുടെ
എനിക്ക് തോന്നുന്നു കാരണം ദിമിയൊക്കെ ഇഞ്ചുറി ആയതിൻ്റെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇവരിപ്പം ജോയിൻ ചെയ്തിട്ട് ടീമായിട്ട് ജലപ്പാകാനുള്ള ടൈം എടുക്കും, അല്ലപ്പോൾ ആദ്യത്തെ കുറച്ച് മത്സരമല്ലേ ജലപ്പാകട്ടെ എന്നൊക്കെയുള്ള രീതിയിലേക്കൊക്കെ വരുമ്പോൾ അതൊരു കൺസേൺ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ സൈനിങ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഒരു തലവനയായി മാറും. ഇനിയിപ്പോൾ രണ്ട് മാച്ചേ നമുക്ക് കിട്ടുന്നുള്ളൂ, അത് കഴിഞ്ഞ് ഡയറക്റ്റ് ISL കടക്കുകയാണ്. ഏതായാലും UAE ആദ്യത്തെ മാച്ച് ഇപ്പം അൽവസൽ താരതമ്യേന മറ്റ് രണ്ട് ക്ലബ്ബുകളെ അപേക്ഷിച്ച് നമുക്ക് എന്താ മാനേജ് ചെയ്യാൻ പറ്റുന്ന ടീമാണെന്നാണ് ഞാൻ കരുതിയത്. ഏതായാലും ആദ്യത്തെ മാച്ച് 6-0 ഷബാബ് അൽഅഹ്ലി ഒരു ടോപ്പ് ക്ലബ്ബ് തന്നെയാണ്, ലാസ്റ്റ് സീസണിൽ ബെസ്റ്റ് സൈഡ് തന്നെയായിരുന്നു അവർ. സോ ഈ രണ്ട് ക്ലബ്ബുകൾക്കെതിരെ ഇനി ഏത് തരത്തിലുള്ള പെർഫോമൻസ് വരും എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സൈഡായിട്ട് മാറുമെന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുന്നു. സോ എന്തായാലും അടുത്ത രണ്ട് മാച്ച് നമുക്ക് കാണാനുള്ള അവസരങ്ങളില്ല. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കാം. ഏതാണെങ്കിലും ഇതൊന്നും ISL റിസൾട്ടിനെ ബാധിക്കില്ല എന്നുള്ള പ്രതീക്ഷയിൽ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്താൽ മതി.